ഇപ്പം വന്നിട്ട് ഞാൻ കുറച്ച് അക്ഷരങ്ങൾ അക്ഷരങ്ങളെ ഒരു ഒരു വരിയിൽ ഒത്തിരി അക്ഷരങ്ങൾ എഴുതിയിട്ട് ആ അക്ഷരങ്ങളിൽ നിന്ന് എന്തോ ചെയ്യാം ആ ചെറിയ ചെറിയ വാക്കുകൾ ഇപ്പം നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. ഇപ്പം എല്ലാം മുന്നേ പഠിച്ചതെല്ലാമേ എന്തുവാ വാക്കുകളാണ്. ഇപ്പം വന്ന് ഞാൻ അക്ഷരങ്ങൾ മാത്രം എഴുതിയിട്ട് ഈ അക്ഷരങ്ങളിൽ നിന്ന് എന്തോ പിള്ളേർ ചെയ്യണം വാക്കുകൾ നമുക്ക് ഉണ്ടാക്കാം. അതല്ലേ ഇപ്പോൾ ഇതെല്ലാം നമുക്ക് പിള്ളേർ പഠിച്ചതാണ് അല്ലേ. ഇതെല്ലാം പഠിച്ചതാണല്ലോ. ഈ അക്ഷരങ്ങളൊക്കെ കുറച്ച് അവിടെ ഇരുന്ന് ഈ അക്ഷരങ്ങളൊക്കെ അറിയാം അല്ലേ. ഇപ്പോൾ ആ ഇ എം വ ഡ ആ ല ണ ത ര എ മ പ ള വ ന ഊവിൻ്റെ ചിഹ്നം ദീർഘം അന്നല്ലോ. ഇപ്പോൾ എന്താ ചെയ്യേണ്ടത് നമുക്ക് അറിയാമോ കൂട്ടുകാർ? ഇതിൽ എന്തോ ചെയ്യുന്നറിയാവോ? ഈ അക്ഷരങ്ങളിൽ നിന്ന് രണ്ടക്ഷരം മൂന്നക്ഷരം ചേർത്ത് ചേർത്ത് എന്തോ വാക്കുകൾ ഇപ്പോൾ ഉണ്ടാക്കണം. അതല്ല അപ്പോൾ അത് ചെയ്യാമോ നമുക്ക്? അന്ന് ഇപ്പോൾ ഈ വാക്കുകൾ ഇപ്പോൾ ഉണ്ടാക്കുമ്പോഴത്തേക്ക് പിള്ളേർക്ക് പുതിയ പുതിയ വാക്കുകളായിട്ട് കിട്ടും കേട്ടോ. ഇപ്പോൾ നമുക്കൊന്ന് നോക്കാവോ. ഇപ്പോൾ ആ വെച്ച് തന്നെ തുടങ്ങണമെങ്കിൽ എന്തോ വാക്ക് എഴുതാം. ആ വെച്ച് ആ വേറെ എന്തോ വാക്ക് എന്നൊരു വാക്ക് ഉണ്ടാക്കാവോ? അന്ന് ആ ര ണ അരണ അറിയാലോ. അരണ എന്ന് പറഞ്ഞൊരു വാക്ക് അറിയാമല്ലോ. ആ ര ണ അരണ. ഇപ്പോൾ അടുത്തത് ഇവിടെ തന്നെ ഒരു വാക്കുണ്ടല്ലോ. ഇപ്പം ഈ വെച്ചാണെങ്കിൽ എന്തോ ചെയ്യാം? ഈ ല ഉണ്ട്. ഈ ലായും കൂടെ ചേർക്കുമ്പോൾ എന്തോ ആയിരിക്കും വാക്ക്? അതെ, ഈ ല ഇല അന്നല്ലോ. ഇപ്പോൾ വേറെന്തോ വാക്ക്? ഇപ്പോൾ വാ വാ വെച്ച് എന്തുവാണ് ചെയ്യാൻ ഉണ്ടാക്കാൻ പറ്റുന്നത്? വാ വെച്ചെങ്കിൽ ആ ഇവിടെ തന്നെ ഉണ്ടല്ലേ വാ ഡ എന്തുവാ വട അല്ലേ. വാ ഡ വട. പിന്നെ വേറെന്തുവാ? ഇപ്പം ആ ആ വെച്ചാണെങ്കിൽ എന്തോ ഉണ്ടാക്കാം. ഇപ്പം എന്തോ വാക്കുകളുണ്ടാക്കാം ഇവിടെ ആ വെച്ച്. ഇപ്പം ആ വെച്ചിട്ട് വേറെന്തുവാ? ന എന്ന് പറഞ്ഞൊരു അക്ഷരം ഉണ്ട് അല്ലേ ഇവിടെ. ഇപ്പം ആ ന ഇവിടെ എഴുതുമ്പോഴത്തേക്ക് എന്തുവാ വാക്ക്? ആന. ഈ വാക്കിൽ പഠിച്ചിട്ടുണ്ടല്ലോ ഈ ആന എന്നൊക്കെ. ആന. അടുത്തത് പേരെന്തോ വാക്ക്? ഇപ്പം എന്തേ നോക്കിയേ പാ എന്തോ വാക്ക്? പാ ന ഇം അതായത് ണം ആന്ന് പണം അന്നല്ലോ. ഇതെല്ലാം പുതിയ പുതിയ വാക്കുകൾ പോലെ ഉണ്ടല്ലേ. പാ ണം പണം. പിന്നെ വേറെന്തുവാ? പണം കഴിഞ്ഞിട്ട് വേറെന്തുവാ? വേറെന്തോ ഇവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങാം. മാ വെച്ച് നോക്കാം. മാ ആണെങ്കിൽ എന്തുവാ? മാ ആ ഇവിടെ നോക്കേ മാ ര എം എന്തോ ഇത് അതെ മരം. എന്തോ വാക്കിത് മരം. പിന്നെ വേറെന്തുവാ? വേറെന്തുവാ നോക്കാം വാക്കൾ ഇവിടെ. എ പിള്ളേർ പഠിച്ച വാക്കൾ തന്നെ ഒന്നും കൂടെ നോക്കുന്ന കേട്ടോ. എ വേറെന്തുവാ ദേ ഇവിടെ ര ഉണ്ടല്ലോ. ര ഊവിൻ്റെ ചിഹ്നം ഉണ്ട്. രു മായും ഉണ്ടല്ലോ ഇവിടെ. ദേ ഇവിടെ ഉണ്ട് മ അതായത് എരുമ. എന്തോ വാക്കിത് എരുമ. അടുത്തത് ഇല കഴിഞ്ഞു അല്ലേ. ഇല എന്നുള്ള ഒരു വാക്ക് നമ്മൾ ഉണ്ടാക്കി.
ഇപ്പം വേറെ എന്തുവാ? എന്ന് പറഞ്ഞൊരു അക്ഷരമുണ്ടോ ഇവിടെ? ഉണ്ട്. ന എം, അതായത് എന്തുവാ? വനം. എന്തുവാ അക്ഷരം? വനം. പിന്നെ വേറെ വാ. ഇനി ഒന്ന് അട. ആ ഡ, അട. അതല്ലോ. പിന്നെ എന്തോ കുറച്ചും കൂടെ ഒരു വലിയ വാക്കുകളായിട്ട് അങ്ങനെ എന്തോ ഉണ്ടാക്കുന്നേ. ഇനി ഒന്നും കൂടി മൂ. മായിട്ടിട്ട് ഊൻ്റെ ചിന് ഇവിടെ ഉണ്ടല്ലോ. മൂ. വേറെന്തോ ചേർക്കാം? താ ചേർക്കാവോ? താ ല. ല ഉണ്ട്. എന്തുവാ? മുതല. എന്തോ ഇത് മുതല. അപ്പോൾ അടുത്ത വാക്ക് താം. താ. തായുണ്ട്. തായുണ്ടല്ലോ ഇവിടെ. ഉണ്ട്. താ ദീർഘം. മാ ര. രായും ഉണ്ട് അല്ലേ. അപ്പം എന്തോ വാക്ക്? താമര. എന്തോ വാക്ക്? താമര. പിന്നെ അടുത്തത് ഇനി ഒന്നും കൂടെ താ ഇ ര ന എം. അത് നം. എന്തോ തരണം. എന്തോ വാക്ക്? തരണം. അന്നല്ലോ. പിന്നെ വേറെ ഇനി എന്തോ അപ്പം പിള്ളേർ പഠിച്ചത്? ഇവിടെ ഒരു വാക്ക് ഇവിടെ ഉണ്ടാക്കാം നമുക്ക്. പാ ഇട്ടിട്ട് ദീർഘമിടുക. എന്തോ ആയിരിക്കും പാ. വേറെ എന്തുവാ? ഇവിടെ ഒരു ഡായും കൂടി ചേർക്കാം കേട്ടോ. ഡം. ഡാ എഴുതിട്ട് അം. എന്തുവാ? പാടം. എന്തോ ഇത് പാടം. ഇവിടെ ഉണ്ടല്ലോ പായുണ്ട്. എവിടെയാ പായ എഴുതിയിരിക്കുന്നത്? ഇതിൽ ഒന്ന് നോക്കിയേ. പായുണ്ട്. ഡാ ദീർഘം. ഡാ അം. എന്തുവാ? പാടം. ഉണ്ടല്ലോ അത്. പിന്നെ വേറെന്തുവാ? വേറെന്തോ ഉണ്ടാക്കാം. കൂട്ടുകാരൊന്ന് നോക്കിയേ വേറെ എന്തോ വാക്കുകൾ ഉണ്ടാക്കാം ഇതിൽ. ഇനി ആ ഇവിടെ ഉണ്ട്. ഒന്നുകൂടെ നോക്കാവോ? ആ ആ നോക്കി. ആയിൽ ആന. ആല് ആന എഴുതി. ആയിൽ അരണ എന്നൊരു വാക്കുണ്ടാക്കി. വേറെന്തുവാ? ആയിൽ ഒന്നും കൂടെ ഉണ്ടാക്കോ. അല ആ അല. അന്നല്ലോ. പിന്നെ വേറെ ഇനി എന്തുവാ? വടയും കഴിഞ്ഞു. വേറെ ഇപ്പം പിള്ളേർ നോക്കിയാൽ വേറെ എന്തോ വാക്കുകൾ ഉണ്ടാക്കാൻ പറ്റുമെന്ന്. പായുണ്ട്. ദീർഘമുണ്ട്. ഇപ്പം എന്തുവാ? പാ ലാ അം. അതായത് പാലം. എന്തോ വാക്ക്? പാലം. പിന്നെ വേറെ ഇനി എന്തോ ഉണ്ട്. അരണ ഉണ്ടാക്കി. ഇല എന്നൊരു വാക്കുണ്ടാക്കി. വട. ആന. പണം. മരം. അതല്ലോ. എരുമ. വനം. അട. മുതല. താമര. തരണം. പാടം. അല. പാലം. ഇപ്പം വേറെ എന്തെങ്കിലും ഇതുപോലെ എന്തുവാ ഈ ഇങ്ങനത്തെ അക്ഷരങ്ങൾ എഴുതിയിട്ട് എന്തോ ചെയ്യണം? അത് കൂട്ടുകാർ ഇതേപോലെ ഇത് ഈ അക്ഷരങ്ങളെല്ലാം കൂട്ടി കൂട്ടി നോക്കിയിട്ട് എന്തോ ചെയ്യാം. ആ ഇതുപോലെ ഒത്തിരി പുതിയ പുതിയ വാക്കുകളും എന്തോ നിങ്ങൾക്ക് ഉണ്ടാക്കി പഠിക്കാം കേട്ടോ.